ഓണം മലയാളികൾ എന്നും ജാതി മതഭേദം ഇല്ലാതെ ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവം. നമ്മുടെ മാവേലി തമ്പുരാൻ ആണ്ടിലൊരിക്കല് നമ്മളെ കാണാൻ വരുന്ന ഉത്സവമാണ്. പ്രതീക്ഷകളുടെയും ഒരുപാട് ഓർമ്മകളുടെയും പൂക്കളുടെയും നല്ല നല്ല രുചികളുടെയും ഉത്സവം. സേവറേറ്റ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാല ഓർമ്മകളിൽ ഈ പേരുണ്ടായിരിക്കും. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് സേമിയ കാണുന്നത് ഈ ഒരു ബ്രാൻഡിലാണ്. അപ്പോൾ നമ്മളൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസം. 5 ലിറ്റർ പാലിലേക്ക് 1 പാക്കറ്റ് സേമിയ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ചെറുതായി നുറുക്കിയ സേമിയ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറക്കുമ്പോൾ സേമിയ കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിയാതെ സേമിയ വറുത്തെടുക്കുന്നതിൽ സേമിയ പായസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. പാല് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് 1.5 കിലോ പഞ്ചസാര ഇടാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. നമ്മൾ 5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റിവെക്കാം. ഇനി വളരെ സിമ്പിളാണ്. പായസം ഏകദേശം ആയിന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കണം, പായസം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും സാവോറിലിൻ്റെയും കേരളാഫുഡിയുടെയും ഓണാശംസകൾ. ബൈ.